അന്യമത വിദ്വേഷം പരത്തുന്ന ഇസ്ലാമിക് പ്രഭാഷകൻ സാക്കിർ നായിക്കിന്റെ പ്രവർത്തനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തി മലേഷ്യൻ സർക്കാർ. വിവാദ പ്രാസംഗികനായ സാക്കിർ നായിക്കിന്റെ പരസ്യ പ്രസംഗങ്ങൾ ഇനി പാടില്ലെന്നാണ് മലേഷ്യയുടെ നിലപാട്. സാമുദായിക സംഘർഷങ്ങൾക്ക് കാരണമാകുന്ന വിവാദ പ്രസംഗങ്ങൾ നടത്തിയതിനാണ് ഇസ്ലാമിക മതപ്രഭാഷകൻ കൂടിയായ സാക്കിർ നായിക്കിന് വിലക്ക്. ചൊവ്വാഴ്ച ഹിന്ദുക്കളെയും ചൈനീസ് വംശജരെയും പരാമർശിച്ച് നടത്തിയ പ്രസംഗത്തിന് സാക്കിർ ക്ഷമ ചോദിച്ചിരുന്നു. എന്നാൽ മലേഷ്യയിൽ ഒരിടത്തും പരസ്യ പ്രസംഗം നടത്തരുതെന്ന് മലേഷ്യൻ പോലീസ് മുന്നറിയിപ്പ് നൽകി. രാജ്യത്തെ പഴയ അതിഥികളായതിനാൽ മലേഷ്യൻ ചൈനക്കാരോട് തിരിച്ചു പോകാൻ സാക്കിർ നായിക് പ്രസംഗത്തിലൂടെ ആവശ്യപ്പെട്ടിരുന്നു. ഈ പ്രസംഗത്തിന്റെ പേരിൽ നായിക്കിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നു വന്നത്. മലേഷ്യയിലെ ഹിന്ദുക്കൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 100% അവകാശങ്ങൾ നേടിയിട്ടുണ്ടെന്നും നായിക് പറഞ്ഞു. എന്തായാലും സാക്കിർ നായിക് പ്രസംഗം തുടർന്നാൽ മലേഷ്യയിൽ നിന്ന് പുറത്താകുമെന്നാണ് മലേഷ്യയുടെ പ്രധാനമന്ത്രി മഹാതിർ മുഹമ്മദ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മലേഷ്യയിലെ മലേക്കയിൽ നടത്തിയ വിവാദ പ്രസ്താവനയിൽ സാക്കിർ നായിക് നടത്തിയ ക്ഷമാപനം ഇങ്ങനെയാണ്: എന്റെ പ്രസംഗം കാരണം വേദന അനുഭവിക്കുന്ന എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. നിങ്ങളിൽ ആരെയും മോശമാക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. ദേശീയ സുരക്ഷയ്ക്കും വംശീയ ഐക്യം കാത്തു സൂക്ഷിക്കുന്നതിനുമാണ് ഇത്തരത്തിലൊരു നടപടിയെന്നും പോലീസ് പറയുന്നുണ്ട്. സാക്കിർ നായിക് വിവാദ പ്രസംഗങ്ങളിലൂടെ തീവ്രവാദത്തെ പ്രേരിപ്പിക്കുകയാണെന്ന വാദം നേരത്തെ മുതൽ മലേഷ്യയിൽ ശക്തമാണ്. സാമൂഹ്യ ഐക്യത്തിന് വിഘാതം സൃഷ്ടിക്കുന്നതും സാമുദായിക സംഘർഷങ്ങൾക്ക് കാരണമാകുന്നതുമായ പ്രസംഗങ്ങളാണ് ഇയാൾ നടത്തുന്നതെന്ന് ആരോപിച്ച് മലേഷ്യയിലെ പ്രമുഖ നേതാക്കൾ നേരത്തെ രംഗത്ത് വന്നിരുന്നു. സാക്കിർ നായിക് കൊടും വിഷമാണെന്നാണ് മലേഷ്യയിലെ പെനാങ് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പളനി രാമസ്വാമി അഭിപ്രായപ്പെട്ടത്. സാക്കിർ നായിക് മലേഷ്യയിലെ വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ നിലനിൽക്കേണ്ട ഐക്യത്തിനും സമാധാനത്തിനും വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത്. അയാൾ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ആളാണ്. അയാളെ ഞങ്ങളുടെ രാജ്യത്ത് ആവശ്യമില്ലെന്നും പെനാങ് മുഖ്യമന്ത്രി രാമസ്വാമി പറഞ്ഞു. നേരത്തെ സാക്കിർ നായിക്കിനെതിരെ രൂക്ഷ വിമർശനവുമായി മലേഷ്യൻ മാനവവിഭവശേഷി വകുപ്പ് മന്ത്രി കുലശേഖർ രംഗത്തെത്തിയിരുന്നു. സാക്കിർ നായിക് മലേഷ്യൻ ഹിന്ദുക്കളെ അപകീർത്തിപ്പെടുത്തും വിധം സംസാരിക്കുകയും മതവിദ്വേഷം വളർത്താൻ ശ്രമിക്കുകയും ചെയ്തതായി അദ്ദേഹം ആരോപിച്ചു. മലേഷ്യയിലെ ഹിന്ദുക്കൾക്ക് ഡോക്ടർ മഹാതിർ മുഹമ്മദിനോടല്ല, മറിച്ച് നരേന്ദ്രമോദിയോടാണ് വിധേയത്വമെന്ന് നായിക് പ്രസംഗിച്ചത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് വിഷയം വിവാദമായത്. ഈ രാജ്യത്ത് തുടരുന്നതിലൂടെ മുസ്ലിം സമുദായത്തിന്റെ പിന്തുണ നേടിയെടുക്കുന്നതിനാണ് നായിക് ശ്രമിക്കുന്നത്. പദവി നേടിയെടുക്കുന്നതിന് ബഹുമതസ്ഥർ താമസിക്കുന്ന രാജ്യത്ത് വിള്ളൽ ഉണ്ടാക്കാനാണ് ശ്രമമെന്നും ആരോപണമുയർത്തിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷമായി മലേഷ്യയിൽ താമസിക്കുന്ന സാക്കിറിനെതിരെ ഇന്ത്യയിൽ കള്ളപ്പണം വെളുപ്പിക്കൽ, വിദ്വേഷം പരത്തുന്ന പ്രഭാഷണം നടത്തൽ തുടങ്ങിയ കേസുകളാണുള്ളത്. ഇന്ത്യയിൽ വിവിധ കേസുകൾ നേരിടുന്ന സാക്കിറിനെ സുരക്ഷാ കാരണങ്ങൾ മൂലം ഇന്ത്യയിലേക്ക് അയക്കാൻ കഴിയില്ലെന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി മഹാതിർ മുഹമ്മദ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. മറ്റേത് രാജ്യത്തേക്കും സാക്കിറിനെ അയക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. സാക്കിർ നായിക്കിന്റെ ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷൻ എന്ന സംഘടന 2016 ഇന്ത്യ നിരോധിച്ചിരുന്നു. മതവിദ്വേഷം പടർത്താൻ സഹായം നൽകുന്നുവെന്ന് ആരോപിച്ചായിരുന്നു ഈ നടപടി. ഇന്ത്യയിൽ മതപ്രവർത്തനവും വിദേശ നാണയ വിനിമയ ലംഘനവും അടക്കമുള്ള ഗുരുതരമായ കേസുകൾ സാക്കിർ നായിക്കിന്റെ പേരിലുണ്ട്. സാക്കിർ നായിക്കിനെ സംരക്ഷിക്കുകയാണ് മലേഷ്യ ചെയ്യുന്നത്. സാക്കിർ നായിക്കിനെ വിട്ടുകെട്ടണമെന്ന് ഇന്ത്യ നിരവധി തവണ ആവശ്യപ്പെട്ടെങ്കിലും മലേഷ്യ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ഇന്ത്യൻ വംശജനായ സാക്കിർ നായിക് വിവാദങ്ങളെ തുടർന്ന് മലേഷ്യയിലേക്ക് കുടിയേറി സ്ഥിരം താമസക്കാരനെന്ന പദവി നേടിയ വ്യക്തിയാണ്. ഇന്ത്യൻ ഏജൻസികൾ മുൻപ് 2 തവണ സാക്കിർ നായിക്കിനു വേണ്ടി ഇന്റർപോളിനെ സമീപിച്ചിരുന്നെങ്കിലും 2 തവണയും ഇന്റർപോൾ ഇന്ത്യയുടെ ആവശ്യം നിരാകരിക്കുകയായിരുന്നു. സാക്കിർ നായിക്കിനെതിരെ മുംബൈയിലെ പ്രത്യേക കോടതി ജാമ്യമില്ലാ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചതിന് പിന്നാലെയായിരുന്നു എൻഫോഴ്സ്മെന്റ് വീണ്ടും ഇന്റർപോളിനെ സമീപിച്ചത്. സാക്കിർ നായിക്കിനെ മലേഷ്യയിൽ നിന്ന് വിട്ടുകിട്ടാൻ ഇദ്ദേഹത്തിനെതിരെ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കണമെന്നായിരുന്നു എൻഫോഴ്സ്മെന്റ് ആവശ്യം. ഇതിനു മുൻപും 2 തവണ ഇതേ ആവശ്യം ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ അറിയിച്ചിട്ടും ഇന്റർപോൾ വഴങ്ങിയിരുന്നില്ല. മുംബൈയിൽ 1965 ജനിച്ച സാക്കിർ നായിക് വളരെ ചെറുപ്പത്തിലെ ഇസ്ലാമിക പ്രഭാഷണ രംഗത്ത് എത്തിപ്പെട്ട വ്യക്തിയാണ്. 1991 സാക്കിർ നായിക് പ്രബോധനം ആരംഭിക്കുന്നത്. അതിനിടെ IRF എന്ന സംഘടന സ്ഥാപിക്കുകയും ചെയ്തു. കണ്ണിൽ നോക്കി മതം മാറ്റാൻ കഴിവുള്ളയാൾ എന്നാണ് സാക്കിർ നായിക് അറിയപ്പെട്ടിരുന്നത്. എവിടെയെല്ലാം തീവ്രവാദികൾ പിടിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം സാക്കിർ നായിക്കിന്റെ ലഘുലേഖകൾ കണ്ടെത്തുക എന്നത് ലോകവ്യാപകമായി നടക്കുന്ന പ്രതിഭാസമാണ്. കടുത്ത മത തീവ്രവാദത്തിന്റെ പേരിൽ ഇന്ത്യ ഗവൺമെന്റ് കുറ്റം ചുമത്തിരിക്കുന്നയാൾ കൂടിയാണ് സാക്കിർ നായിക്. ഫർഹത്ത് നായിക് ആണ് സാക്കിർ നായിക്കിന്റെ ഭാര്യ. അതേസമയം സാക്കിർ നായിക്കിനെ മോദി സർക്കാർ പീഡിപ്പിക്കുകയാണെന്ന നിലപാടാണ് കേരളത്തിൽ മുസ്ലിം ലീഗ് തൊട്ട് ജമാഅത്തെ ഇസ്ലാമി വരെയുള്ള സകല ഇസ്ലാമിക സംഘടനകൾക്കും ഇപ്പോഴുമുള്ളത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.